ആദ്യം ഒരു ഇച്ചിരി ചാറിങ്ങനെ തൊട്ടിങ്ങനെ എടുക്കുക. എന്നിട്ട് ഓ മരുന്ന് ഷാപ്പിലേക്ക് ഇങ്ങോട്ട് പോയാ എന്ത് സുഖാരിക്കും അറിയാമോ? എല്ലാരും കൂടെ നിന്ന നീ ഇപ്പൊ പിടിച്ചു പറഞ്ഞ് കണ്ടുപിടിച്ചു. എന്താണ് നമ്മൾ ഇന്ന് ഈ മീൻകറി വെക്കാൻ കാരണം എന്ന് വെച്ചാല് അന്നമ്മച്ചേർത്തി മീൻകറിയിലൂടെയാണ് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. അന്നമ്മച്ചേർത്തിയുടെ മീൻകറി അന്നമ്മച്ചേർത്തിയുടെ സ്വന്തം ചാനലിൽ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അന്നമ്മച്ചേർത്തി സ്പെഷ്യലിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നമുക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് അമ്മച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഏറ്റവും ഹിറ്റ് ഐറ്റം നല്ല മീൻകറി അല്ലേ അമ്മച്ചി? തീർച്ചയായിട്ടും. അമ്മച്ചിയുടെ മീൻകറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വല്ലാതെ ഫേമസ് ആയ ഒരു മീൻകറിയാണ് അമ്മച്ചിയുടെ മീൻകറി. അപ്പൊ ആ മീൻകറി ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ മാത്രമല്ല അതിനകത്തെ കുറെ വിഭവങ്ങൾ എങ്ങനെ ചേർക്കുന്നതെന്ന് കുറെ ആളുകൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്ത് നല്ല വ്യക്തമായിട്ട് നമ്മളൊരു വീഡിയോ എടുത്ത് കാണിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ അമ്മച്ചി? തീർച്ചയായിട്ടും. ഞാനും പറയാമത് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം എന്താ പറയുക, സാധാരണ മീൻകറി വെക്കുമ്പോൾ പുളി പിടിക്കണമെങ്കിൽ ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് കൂട്ടണമെന്നാണ് എല്ലാവരും പറയുക. മീൻകറി തലേദിവസത്തെ മീൻകറി എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും രുചി ഉണ്ടാവുക ശരിക്കും. പക്ഷെ ഇത് തലേദിവസത്തെ വെച്ച മീൻകറി പോലെ തന്നെ ആ ശരി കഷ്ണത്തിലൊക്കെ പുളി പിടിച്ച് നല്ല അടിപൊളി കേട്ടോ പറയുമ്പോൾ തന്നെ വാരി വെള്ളം പോകാം. നല്ല അടാറ് മീൻകറി ആയിട്ട് കിട്ടുന്ന ആ ടിപ്പ് ഞാൻ അമ്മച്ചിയുടെ അടുത്തുനിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഒരു ഗംഭീര സംഭവമാണ്, വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അമ്മച്ചി അമ്മച്ചിന്റെ ആ മീൻകറി ആയിട്ട് അങ്ങോട്ട് പോരട്ടെ. ഈ നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നമ്മുടെ ഈ ചാനലിൽ ചെയ്യുന്നതിന് മുമ്പ് അമ്മച്ചിന്റെ മീൻകറി എന്ന് പറയുന്ന നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ്. ആ മീൻകറി വഴിയാണ് നമ്മൾ ശരിക്കും അമ്മച്ചിയിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ഐറ്റം എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് അമ്മച്ചിയും ബാബുചേട്ടനും കൂടെ കൂടെ നിന്നിട്ട് ഒന്നുകൂടെ ചെയ്ത് കാണിക്കാണ്. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് എങ്ങനെയാ വെക്കുന്ന? ഈ പുളി തീയെ വെച്ച് ഉരുക്കിയെടുക്കണം ആദ്യം. അതുകൊണ്ട് ഞാൻ ആ പുളി ആദ്യം തീയുടെ ഒറ്റച്ച് വർത്താനം പറഞ്ഞാൽ മതിയോ? പുളി എന്തോരം എടുക്കുന്ന അമ്മച്ചി? ഒന്നര കിലോ മീനല്ലേ ചെയ്യുന്നത്? നല്ല കേതൽ, നല്ല കേതള്, ഓല, നെയ്മീന്, സ്രാവ്, ഏത് മീനും പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇതിന്. നല്ല കേതല കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനൊരു 100 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. 100 ഗ്രാം പുളി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വെള്ളം വേണം? വെള്ളം ഒഴിക്കാം. അപ്പൊ ഇതിന്റെ അമ്മച്ചിയുടെ ഈ മീൻകറിയുടെ സീക്രട്ട് ആണിത്. കൊടംപുളി പറ്റിച്ചെടുക്കുക ആദ്യം. കൊടംപുളി ഉരുക്കിയെടുക്കുക. ഉരുക്കിയെടുക്കുക, അതെ, സോറി, പറ്റിച്ചല്ല, ഉരുക്കിയെടുക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും തിളക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. അതോടൊപ്പം തിളക്കട്ടെ. അപ്പൊ അതിനകത്തേക്ക് അമ്മച്ചി ഒരു തണ്ട് കറിവേപ്പില കൂടെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൊടുക്കാം. ഞാൻ ലേശം ഉപ്പും കൂടെ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഉപ്പും പുളി, ഉപ്പും ചെല്ലുമ്പോ പുളിയുടെ പുളി വേഗം ഇറങ്ങി വരും. പുളിയുടെ ആ സത്ത് ഇറങ്ങി വരും അല്ലേ? ഓക്കെ. അപ്പൊ അതിന് വേണ്ടത് എന്തൊക്കെയാ അമ്മച്ചി? അപ്പൊ അതിന് വേണ്ടത് നമുക്ക് വെളുത്തുള്ളി ചെറുതാക്കി ചതച്ചത്, ചരച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉപ്പ് പാകത്തിന്, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപൊടിയും പാകത്തിന്, കാശ്മീരി പൊടി, കാശ്മീരി ചില്ലി എടുത്തുണ്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി വെച്ചിട്ടുണ്ട്. കടുകരിപ്പുണ്ട്, ഉലുവ ഉണ്ട്, കരിയാപ്പിലുണ്ട്, ഓയില്, ഓയില്. അപ്പൊ അതുകൊണ്ട് ഈ പുളി ഒന്ന് ഉരുകുന്നിടം വരെ ക്ഷമിക്കും എല്ലാരും. എന്നാ മാത്രമേ ഇതാവുള്ളൂ, അല്ലെ പെട്ടെന്ന് അല്ലെ അതിനകത്ത് ഇട്ട് വെക്കണം. അന്നേരം അത്രയും ശരിയായി ഇറങ്ങിയതില്ല. അപ്പൊ ഈ പുളി ഒന്ന് ഉരുകി വരട്ടെ. ഞാൻ ഈ ഓശാനവരെ പണിയെടുത്തിട്ട് ഒരു 10-15 എല്ലാം 12 കൊല്ലത്തോളം ഞാൻ പണിയെടുത്തല്ലോ. അതേ സമയത്ത് ആദ്യം വന്നോണ്ടിരുന്നിട്ട് പിന്നെ പിന്നെ വരുമ്പോ അമ്മ ആ മീൻകറി എടുത്തു, ആ മീൻകറി എടുത്തു എന്ന് പറയണ വരുന്നത്. അമ്മയുടെ മീൻകറി ചിലപ്പോ ഞാൻ ഈ ഉള്ളി വെളുത്തുള്ളിയെ കൂടെ എണ്ണയിലിട്ട് മൂപ്പിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ചില അച്ഛന്മാരൊക്കെ കയറി വരുന്നേ. പക്ഷേ അന്നേരം അച്ഛന്മാർ പറയുന്നത് എന്നാണെന്നറിയോ, അമ്മച്ചി ആ മീൻകറി ഇന്ന് വെക്കുന്നുണ്ടെന്ന് അറിയാം. അല്ലെങ്കിൽ ഞാൻ വെച്ചില്ലല്ലോ, ഞാൻ ഉള്ളി ആ ഉള്ളി വെപ്പിച്ചാൽ മതി, അതിന്റെ മണം ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ പറയും. അപ്പൊ അവരെന്നാ പറഞ്ഞതെന്ന് അറിയാമോ? വിൻസെന്റോട് പറയും, വിൻസെന്റ് ഈ അമ്മച്ചിനെ ഇവിടുന്ന് വിടണ്ട കേട്ടോ, ഇവിടെ നിന്നോട്ടെ. നമുക്ക് സിസ്റ്റർമാർ വന്നാലും പറയും, അല്ലെ ഞങ്ങൾക്ക് തന്നേരെ ഞങ്ങൾ കൊണ്ടുപോകാന്ന്. എന്നെ കൊണ്ടുപോകാൻ എന്തോരം പേരാ അല്ലെ. ഞാൻ കാറ്ററിംഗ് സർവീസ് ചെയ്യുമ്പോ ഞങ്ങള് സദ്യക്ക് ഈ മീൻകറി അമ്മച്ചി പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ കൂടുതൽ സമയത്ത് അമ്മച്ചിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിച്ചോണ്ട് പോയാറ്. കാരണം അമ്മച്ചിയുടെ ആ മീൻകറി ഇവിടെ വയനാട്ടില് ഫേമസ് തന്നെയാണ്. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കി, ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ടെ. അപ്പോഴാണ് ഇതിന്റെ ഫലം എനിക്കും മനസ്സിലായത്. അപ്പൊ ഞാൻ പിന്നെ 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 ആയപ്പോ ഇത് ഇങ്ങനെ എല്ലാരും ഒരു മീൻകറി വെക്കുകയല്ല. എല്ലാരും പുളി കൊണ്ട മീനിനകത്തോട്ട് കഴുകിയിടും, കുറച്ച് വെള്ളം ഒഴിക്കും, കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് തീയെ കൊണ്ടുപോകും. എല്ലാ സാധനങ്ങളൊക്കെ അവർ ചേർക്കും. പക്ഷെ അത് കുറച്ച് പറ്റുമ്പോഴത്തേനും അവർക്ക് ചാറിനൊക്കെ ആവശ്യമായതുകൊണ്ട് അവരിങ്ങ് വാങ്ങി വെക്കും. കറുകി പുളി കൂടി, ആ കൂടി പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ മാതിരി ഒരു മീൻകറിയുടെ പുളിയും കഷ്ണം തന്നെ, ആ കഷ്ണം ഇങ്ങനെ ഉള്ളി വായിട്ട് വെച്ചാൽ ആ അരപ്പും ചാവയും മീനും എല്ലാം ഒരുപോലെ ഇരിക്കും. അല്ലാണ്ട് അപ്പൊ നമുക്ക് ഈ പുളി നല്ല വെന്ത് അതിൻ്റെ ഓറേ ഇറങ്ങി വരുന്നുണ്ട്. അത് പുളിയൊക്കെ അതിൽ കിടന്ന് തിളക്കുന്നതുണ്ടോ? കാണുമ്പോൾ തന്നെ പുളിയൊക്കെ കിടന്ന് അങ്ങനെ തിളക്കുക.
നമുക്ക് എണ്ണ ഒഴിച്ച് നോക്കാം. ഉരുളി അടുപ്പ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലേ. നീ എണ്ണ ശരിക്കും ചൂടാട്ടെ. ഹോട്ടലിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ഊത കിട്ടിയാണ്. ഊതമീൻ പുഴ തോട്ടിക്കൂടെ എല്ലാം ഊത കയറി വരും. നല്ല കരിമീൻ രണ്ടെണ്ണം പൊരിച്ചു വെച്ച് പോരായിരുന്നേ. അതായപ്പോ മുഷി കിട്ടും ഇഷ്ടം പോലെ. കാരണം വെച്ചാൽ പിന്നെ മുഷി നമ്മുടെ ഈ നാട്ടിൽ മുഷീനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ തമാശ പറയാം, മുഷീനെ കണ്ടിട്ടേ ഇല്ല ഈ നാട്ടില്. നാട്ടിലോട്ടൊക്കെ പോയാൽ ഊത്ത പിടിക്കാൻ പോയാൽ രാത്രിയിൽ എന്തുമാത്രം മുഷിയാണ് പിടിച്ചോണ്ടിരുന്നതെന്ന് അറിയോ. കിട്ടും അത് ഒറ്റാലും കൊണ്ട് ഒത്തി ഒറ്റി നടന്ന് പിടിച്ചോണ്ട് വരും എൻ്റെ അപ്പൻ. നമുക്ക് കടുക് പൊടി ഇട്ട് നോക്കാം. അപ്പൊ ചെറിയൊരു ടീസ്പൂൺ കടുക്, നല്ല ഒരു സ്പൂൺ ഉലുവയും കൂടെ നമുക്ക് ഇടാം. ഒരു സ്പൂൺ ഉലുവ ചെറിയ കൂടെ വെച്ചോ. ഉലുവ നന്നായിട്ട് വേണം മീൻകറിക്ക്. മീൻകറിക്കൊക്കെ ഇച്ചിരി ഉലുവ വേണം അല്ലേ. അപ്പൊ നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, അതിടാം. ചെറുതാക്കി വെച്ചവസ്ഥ വെളുത്തുള്ളിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും കൂടെ ഇടാം. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്. ഈ കറിക്കകത്ത് തക്കാളിയോ അല്ലെങ്കിൽ പിന്നെ വെല്ലുള്ളിയോ സവാളയോ അങ്ങനത്തെ അങ്ങനെയുള്ള യാതൊരു സംഭവമില്ല. ഞാൻ ഇടിയാല ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ഇടുള്ളൂ. പിന്നെ കാശ്മീരി പൊടിയും മുളക് പൊടിയും ഞാൻ അവിടെ കൂട്ടി വെക്കും. അവിടെ കൂട്ടി വെക്കും. കയ്യിൽ ചെറുതായതുകൊണ്ട് ഞാൻ ഇത്തിരി ഇങ്ങോട്ട് കൊണ്ടിടാൻ പോവാണ്. ഒരു 3 സ്പൂൺ കാശ്മീരി പൊടി, ഒരു 2 സ്പൂൺ മുളകുപൊടി, അത് ഇളക്കട്ടെ. കുറച്ച് മഞ്ഞപ്പൊടി. അന്നേരം തീ കുറച്ച് വെക്കണം കേട്ടോ. തീ കുറച്ച് നമ്മൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ടേ ചെയ്യാവുള്ളൂ. കുറച്ച് ഉപ്പിടാ അതിനകത്ത്. പാകത്തിന് ഉപ്പ്, ഇനി നമ്മൾ പുളിവെള്ളം അഴിച്ചു കൊടുക്കാണ്. ആ പുളി മസാലകൾ ഇളകിയതിന് ശേഷം ആ കഴുകി വാരി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം മീൻ അതിനകത്ത് ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത ഉടനെ ഒന്ന് ഇളക്കാം. പിന്നെ ഒരുപാട് ഇളക്കിക്കല്ലോ അമ്മച്ചി. ഇനി ഇത് ഈ പുളിവെള്ളത്തിൽ തന്നെ കടന്ന് ഇത് ഈ സാധനം വേഗണം. ഇപ്പം മീനകത്ത് ഉള്ള വെള്ളവും കൂടി പുറത്തേക്ക് ഇറങ്ങി വരും. കുറച്ച് കറിവേപ്പിലയും കൂടി അമ്മയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് തിളക്കട്ടെ, നമുക്കൊന്ന് അടച്ചു നോക്കാം കേട്ടോ. ഈ മീൻ ഇങ്ങനെ ഇങ്ങനെ കറി വെച്ചെടുത്തെന്നാല് ഈ പണ്ട് കാലത്ത് ഈ ഞാനാണെങ്കിലും തന്നെ ഊത്തയൊക്കെ പിടിച്ചോണ്ടിരുന്ന കാലത്ത് മുഷിയൊക്കെ കറി വെച്ചാലും ഇത്രയൊന്നും ഒക്കത്തില്ലായിരുന്നു കേട്ടോ. അന്ന് നാട്ടിൽ കുറച്ച് കൊച്ചുങ്ങളൊക്കെ അല്ലേ ഞാനൊക്കെ. ഇപ്പോഴല്ലേ ഇതിനൊക്കെ അറിവ് കൂടുതൽ കിട്ടിയ. അപ്പൊ ആ മീൻ്റെ ആ ഉളുമ്പ് ആ പച്ച ചൊവ അതൊക്കെ അങ്ങ് മാറിപ്പോവും. ഈ മീൻ തീയ വെച്ചു എന്ത് വരുമെന്ന് നല്ല ഒരു രസമായിരിക്കും. വായിലിട്ട് വെച്ചിരുന്ന നല്ല രസം. പിന്നെ ഒന്നും കൂടെ തിന്നാൻ തോന്നും. പിന്നെ ആ അതിനപ്പടി ഉളുമ്പിയോയാ അത് പോട്ടെ അത് ഗുണയില്ല അല്ലെ അത് വെന്തില്ല അതിന്റെ വെള്ളം പറ്റിയില്ല അതിന് ഉപ്പ് പോരെ എന്നൊന്നും പറയേണ്ടി ഒരു ഗതികേടും ഈ മീൻകറി വരുത്തിയല്ല. മരുന്ന് ഷാപ്പിലേക്ക് ഈ മീൻകറി കൊണ്ട് പോയാ എന്ത് സുഖായിരിക്കും അറിയാമോ. എല്ലാരും കൂടെ നിന്ന നീ ഇപ്പൊ പിടിച്ചു പറഞ്ഞ് കണ്ടുപിടിച്ചു. മരുന്ന് ഷാപ്പിനെ കുറിച്ച് പറയുമ്പോ പുള്ളിക്കാരിക്ക് 1000 ആവാട്ടോ. അത് എന്റെ കൊച്ചുനാൾ എന്റെ അപ്പം മേടിച്ചതല്ലേ. തോളെ കയറിക്കൊണ്ട് പോകും. അവിടെ പോയിരുന്നു 5 വയസ്സ് വരെ ഞാൻ ഷാപ്പിൽ പോയി കണ്ടുപിടിച്ചിട്ടുണ്ട്. ബെഞ്ചിന്റെ ഇങ്ങനെ ഒരു മേശയുടെ അറ്റം തിരുത്തി അയലയും മേടിച്ചു തരും, കപ്പ പുഴുക്കും മേടിച്ചു തരും. കള്ളൊന്നും തരിയല്ല, അയലയും മേടിച്ചത് കുടിച്ചു പോരും. ഞാൻ വെക്കുന്ന കാർക്കേ ഞാൻ നന്മ പറയുന്നൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും തോന്നണ്ടോ. അമ്മച്ചിട്ട് ഒരു വർത്തമാനം കണ്ടില്ലേ വെക്കുന്ന അങ്ങനെ ഒന്നും തോന്നണ്ടോ. ഇങ്ങനെ ഒരു കറി വെച്ച് കൂട്ടിയിട്ട് അത് നല്ലതാണെങ്കിൽ മാത്രം അതിനെ സപ്പോർട്ട് ചെയ്താൽ മതി. മീൻകറിയൊക്കെ നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അമ്മ ഈ മീൻകറി അമ്മ എന്താ പറയുക വെച്ചാൽ ഇനി അമ്മ ചട്ടുകം തവിയും തൊടിയിക്കുകയില്ല. ഇനി അത് എന്താ ചെയ്യണം ചിലത് ഇങ്ങനെ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റിക്കുകയാണ്. ഇപ്പം നോക്കിയേ നേരത്തെക്കാളും കുറച്ചും കൂടി വെള്ളവുമായി. കാരണം ആ മീനകത്തെ വെള്ളം ഇങ്ങനെ ഇറങ്ങി. ഇനി അവൻ ഒന്നും കൂടി ഇരുന്നങ്ങ് പറ്റും ഉണ്ടോ. ഇപ്പം തന്നെ ആ പുളിയുടെയും ആ മീനിൻ്റെ എല്ലാം കൂടി ആ മണം അടിക്കുമ്പോൾ തന്നെ തൊട്ട് വെക്കാൻ തോന്നുന്നുണ്ട്.
അമ്മച്ച ഓർന്നല്ലോ അമ്മച്ചിയുടെ മീൻകറി എന്ന് പറഞ്ഞാൽ ചാറു കൂടി കപ്പയിലാ തോന്നുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഈ പുളി ഉരുക്കി ഈ പുളി എടുത്തു, അപ്പൊ ഇതിന്റെ സത്ത് മുഴുവൻ പോകുന്നു. ഇനി ഇതെന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ പരിചയമല്ല, നമുക്ക് ഉടക്ക മീനാ മറ്റുള്ള മീനാ കറുകന്നിട്ടാലും അടുത്ത ദിവസം തന്നെയാണ് നമുക്ക് ഒന്നും ഉപയോഗിക്കാം. തിളപ്പ് ചൂറ്റി ഇച്ചിരി വെള്ളം ഒഴിച്ചു ഇതിന്റെ അകത്ത് വെള്ളം പുളിയും കൂടെ പോരും, ഒന്നും പോലും. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഉപയോഗിക്കാൻ പറ്റൂലേ? അല്ലെ, ഉടക്ക മീൻ കറി വെക്കാൻ പറ്റും, അല്ല വാഴക്കായ മീനൊക്കെ വെക്കുമ്പോ ഒഴിക്കാം. ഇളക്കയല്ലോ പറഞ്ഞിട്ട് അമ്മ ഇളക്ക് പാടുള്ളത് തോന്നണ്ട കേട്ടോ, ഞാൻ ഈ അരപ്പും കൂടി അതുകൊണ്ട് ചാടിക്കുന്ന. ഇത് ആ പാടെ തൊട്ട് ചാറേ ഉണ്ടാവുള്ളൂ, ഒരു കഷ്ണത്തെ അങ്ങനെ ഉരുണ്ടിരിക്കാവുന്ന രീതിയിലുള്ള ചാറേ ഉണ്ടാവുള്ളൂ. അതും അതൊരു തുള്ളി ചാറ് കൂടി കൂട്ടിയിട്ടുണ്ടല്ലോ ചോറിന് സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ. അവരാ തൊട്ടിട്ട് ആ അതാണ് കാണുമ്പോൾ ഞങ്ങൾ ആ വിളമ്പിച്ച് ഞങ്ങൾ നോക്കി നിൽക്കും അവരുടെ ആ റിയാക്ഷൻ എങ്ങനെയാണ് ആ മീൻകറിയെ കുറിച്ച് എന്നുള്ളത്. റെഡി ആയില്ല അമ്മേ? ഇത് മതി, ചാറ് ഇത് മതി. അപ്പൊ ഇനി അതിനകത്ത് ഒന്നും ചേർക്കാനില്ല. അപ്പൊ തീ ഓഫ്, മീൻ റെഡി. സച്ചേ വന്നേ, നമുക്ക് ഒരു കഷ്ണം മീൻ കൂട്ടി ഒന്ന് തിന്നു നോക്കിയാ. നീ എങ്ങനെയുണ്ടെന്ന് ഈ മീൻ? ഞാൻ ഇവിടെ തന്നെ ഇല്ല അമ്മച്ചി. ചാറ് ഒഴിച്ച് കൊഴുത്ത ചാറ്, ചാറിനൊരു അഴവുമില്ല. ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂ, തീയെ നമ്മൾ വാങ്ങിട്ട് പോലില്ല. അപ്പൊ നീ ഒന്ന് കഴിച്ചു നോക്കിട്ട്, അതിന് ഉപ്പുണ്ടോ പുളി ഉണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ? അമ്മ എന്നെ അമ്മച്ചിയിലോട്ട് എത്തിച്ചത് ഈ മീൻകറിയാണ്. പറഞ്ഞില്ലേ, അതിഗംഭീര മീൻകറിയാണ്. എനിക്കൊന്നും ഇത് നോക്കിയിട്ട് മോശമെന്ന് പറയാൻ ആർക്കും ഒന്നും ഉണ്ടാവാത്തൊരു കറിയായിരിക്കും ഇത്. എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടപ്പെട്ട മീൻകറിയാണ്. അപ്പം ഞാനൊരു ശകലം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ആദ്യം ഒരിച്ച ചാറിങ്ങനെ തൊട്ടിങ്ങനെ എടുക്കുക, എന്നിട്ട് ഓ അതിഗംഭീരം. പിന്നെ ഒരു കഷ്ണം ഇങ്ങനെ മെല്ലെ പൊട്ടിച്ചിങ്ങനെ എടുക്ക, ചൂടാണ് വിഷയക്കണ്ട. ഇങ്ങനെ എടുക്ക, എന്നിട്ട് ഓ എന്റെ അമ്മച്ചി, ഞാൻ എന്നാ പറയണ്ടേ? എന്നാ പറയണ്ടേ? ഒന്നും പറയണ്ട, അത് കണ്ടതും ഉണ്ടായിരുന്ന മതി, ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, ഇനി ആർക്കും. പക്ഷെ ഞാൻ ഈ മീനിന്റെ കറി വെക്കുന്നതിന്റെ സർവ്വ കൂട്ടുകളും അതിനകത്ത് ഇടുന്ന എന്താ കരി ബുലുവായ ഒക്കെ ഇടുന്ന സർവ്വ സാധനങ്ങളും നിങ്ങളെ കാണിച്ചാൽ ചട്ടിരിക്കണം. ഒന്നും കാണിക്കാതെ ഞാൻ ഇട്ടിട്ടില്ല. ഒരു സാധനം ഞാൻ വേറെ ഇതിനകത്ത് മേക്കപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു സാധനം ഒരു ഒരു പൊടിയോ ഒന്നുമില്ല. ഒക്കെ ഇത് വെന്ത് വന്നപ്പോൾ ഇനി വേണ്ടപ്പെട്ടതെല്ലാം ഇതിനകത്ത് ഇട്ടാണ് തീയ്യാൻ വെച്ചത്. എല്ലാം വെന്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ല ചാറ് നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ ചാറ് ഇച്ചിരി കോവിൽ കൊടുക്കണം വെച്ചാൽ ചാറില്ല ഇതിനകത്ത് കണ്ടോ. ആ കുഴമ്പം പോലുള്ള ചാറാണ്. അങ്ങനെ വേണം എല്ലാവരും മീൻ വെക്കാൻ. എന്റെ പെമ്മക്കൾ തന്നെ എന്നോട് ചെല്ലു പറയും, ആ എന്നാ ഞങ്ങൾ കറി വെച്ചിട്ട് ഇതിനകത്ത് വെള്ളം കിടക്കണേ എന്തുകൊണ്ട് അങ്ങനെ വെള്ളം വന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവർ കയറിലെ വെള്ളം മുഴുവൻ ഒഴിച്ച് കറി വെച്ചു, ഞാൻ വെള്ളം. എന്നിട്ട് അവർ അവർക്ക് രണ്ടു കഷ്ണം മീൻ തരുമോ ഞങ്ങൾക്ക് കൊണ്ടുപോകാന്ന് പറയാം. അവർ വന്ന് കൂട്ടി തരുമോ അവർ രണ്ടു കഷ്ണം കൊണ്ട് കെട്ടിയന്മാർ കൊടുക്കണമെന്ന് അങ്ങനെ പറഞ്ഞ് എൻ്റെ മകള് മരിച്ചുപോയ മകള് ഒത്തിരി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇല്ലാത്ത പറയല്ലേ, ഇപ്പൊ അവർക്ക് കൊടുത്തു വിടേണ്ട ആവശ്യമില്ല, അവള് വരുന്നില്ല. അന്ന് വെച്ചപ്പോഴും ഇന്ന് വെച്ചപ്പോഴും മീൻകറിക്ക് ഒരേ പവറാണ്. ഒരു തവണ ഒരു അമ്മച്ചി പലപ്പോഴും ഈ മീൻകറിയോട് വെച്ചിട്ടുണ്ട് കുക്കറി ഷോയ്ക്ക് അല്ലാതെ. അപ്പോഴൊന്നും ഇത് കയ്യിൽ നിന്ന് പാളിപ്പോയിട്ടില്ല. എന്ത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അറിയാം. അസാധ്യം. ഇതിന് അമ്മച്ചിയുടെ കൈപ്പൊടി തന്നെയാണ്, അമ്മച്ചിക്കേ പരിപാടി. ഞാൻ പറയാം, എനിക്ക് പോലും ഞാൻ പോലും ചെയ്ത് അത്ര ആകില്ല. അതിന് ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിച്ചോണ്ട് വിട്ടു കൊടുക്കുകയാണ്. അത്ര ഫേമസ് ആണ് അമ്മച്ചിയുടെ മീൻകറിയുടെ. എന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒരു ചോറുണ്ടെങ്കിൽ ഇതിന്റെ ചാറ് മാത്രം മതി. ഈ മീൻകറിയുടെ ചോറും ചാറും മാത്രം മതി ചോറിന്. അത്ര ഗംഭീരമാണ്. ഞാൻ ഇത്ര ആസ്വദിച്ച് കഴിച്ചൊരു മീൻകറി വേറെ ഇല്ല, എന്റെ അറിവിലില്ല. കള്ളടിക്കുന്നവരാണെങ്കിൽ ഇതേ തന്നെ ചാറിന് തൊട്ടുകണേ. ഉഷാറ് ബാബു ചേട്ടാ കിട്ടില്ല. അപ്പം എന്താണ് നമ്മൾ ഇന്ന് ഈ മീൻകറി വെക്കാൻ കാരണം എന്ന് വെച്ചാല്, അന്നമ്മച്ചേടത്തി മീൻകറിയിലൂടെയാണ് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. അന്നമ്മച്ചേടത്തിയുടെ മീൻകറി അന്നമ്മച്ചേടത്തിയുടെ സ്വന്തം ചാനലിൽ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അതൊന്നും കൂടി ഒന്ന് കാണിക്കുക, ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ എന്തെങ്കിലും കണ്ടോളാം, ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ഇതുവരെ കാണാത്തവരുണ്ട്, ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഗ്യാരണ്ടി ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത്രയ്ക്കുണ്ട്, അതുപോലത്തെ ഒരു മീൻകറിയാണ്, സൂപ്പർ മീൻകറിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയൊരാഴ്ചയായിട്ട് വീണ്ടും വരാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.
എല്ലാവർക്കും വേണ്ടി എല്ലാവരും എല്ലാവരോടും.